ആമുഖ ചിന്തയ്ക്ക് വേണ്ടി നമ്മളൊരു ചെറിയ വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗത്തുനിന്നൊരു വാക്യം വായിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ എൻ്റെ മുമ്പാകെ ആയിരിക്കുന്നു. അതിനാധാരമായിട്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആ വാക്ക് പറയുന്നത്. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന, നിരന്തരമായി വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ദൈവോധന ശുശ്രൂഷകളുടെ ഭാഗമാകുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വളരെ സുപരിചിതമാണ്. എന്താണ് ആ സംഭവത്തിൻ്റെ ഇതിവൃത്തം, അല്ലെങ്കിൽ അതിനകത്തുള്ള പശ്ചാത്തലം, വിഷയ ക്രമീകരണം എന്താണെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിശുശ്രൂഷ അനുഭവിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. ഈ ഭാഗം പിന്നെയും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ അല്പസമയത്തെ ശുശ്രൂഷയ്ക്ക് അവസരമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന്, അല്ലെങ്കിൽ എന്ത് ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് ഓർപ്പിപ്പാൻ തക്കവണ്ണം ഇടയായി തരുന്നത്. നമുക്കറിയാം എരിഹോ എന്ന് പറയും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വാഗ്ദത്തം ചെയ്ത പട്ടണമാണ്. എന്നാൽ അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയുമില്ല. നോക്കിയേ, ഇസ്രായേൽ മക്കൾ നിമിത്തം, ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ അവകാശ മേഖലയായിരുന്നു അത്. എന്നാൽ ശത്രുക്കൾ അതിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരെയും അകത്ത് കയറ്റത്തില്ല, ആരെയും പുറത്തിറക്കത്തില്ല എന്ന സ്ഥിതിയിൽ അതിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ദൈവം യോശുവയോട് പറഞ്ഞ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അതിനെ ഇടിച്ചുകൊണ്ട് ജനം പട്ടണം പിടിച്ചടക്കാൻ തക്കവണ്ണം ായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൻ്റെ നിയോഗത്തോടെ എൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെട്ട ദൈവജനത്തോട് പറയാൻ, എനിക്കൊരു ദൂതുണ്ട്, നിനക്ക് വേണ്ടി ദൈവം മാറ്റിയിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അവകാശം, ദൈവം നിനക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് ആരെല്ലാം തരത്തില്ലെന്ന് പറഞ്ഞ് അതിനെ അടച്ചുറപ്പാക്കി വെച്ചാലും, ആരെല്ലാം അതിനെ തടഞ്ഞു വെച്ചാലും, ആരെല്ലാം അതിൻ്റെ വഴി തടഞ്ഞാലും, ആരെല്ലാം അത് നിൻ്റെ കയ്യിലെത്താതിരിക്കാൻ അതിനെതിരെ പോരാടിയാലും, ഇന്ന് പകൽ വാക്കു പറഞ്ഞവർ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അത് നിന്റെ കൈപ്പിടിയിൽ എത്തിച്ചിരിക്കും. അതിനെ ഉടക്കേണ്ടതിനെ ഉടയ്ക്കും ദൈവം, തകർക്കേണ്ടതിനെ തകർക്കും ദൈവം, പൊളിക്കേണ്ടതിനെ പൊളിക്കും ദൈവം. ഈ പകലത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ അവകാശം, എനിക്ക് വേണ്ട ദൈവം വാക്കു പറഞ്ഞത്, എനിക്ക് തരാമെന്ന് പറഞ്ഞത്, ഇന്നൊരു പക്ഷേ അത് മറ്റൊരുവൻ്റെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ സ്വാധീനത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിനെ അടച്ചുറപ്പാക്കി വച്ചിരിക്കുകയായിരിക്കാം. മാനുഷികമായ ദൃഷ്ടികൊണ്ട് നോക്കുമ്പോൾ അതിന് യാതൊരു സാധ്യതയുമില്ലെങ്കിലും ദൈവം പറഞ്ഞെങ്കിൽ ദൈവം അത് നിവർത്തിച്ചിരിക്കും, ദൈവം അത് നിൻ്റെ കയ്യിൽ തന്നിരിക്കും. വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ കുറിവാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. അപ്പം അനന്തരം വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്കാണ് അനന്തരം. അങ്ങനെ ഒരു വാക്യം, അല്ലെങ്കിൽ ഒരു കത്തെഴുതുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം എഴുതി വരുമ്പോൾ അങ്ങനെ ഒരു പദം വന്നാൽ അതൊരു ബ്രിഡ്ജ് വേർഡ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഞാൻ തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ പലപ്പോഴും ആ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. അനന്തരം, അതുകൊണ്ട്, എന്തുകൊണ്ടെന്നാൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു ബ്രിഡ്ജ് വേർഡ് പോലെ, പാലം പോലെ അതിനെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അനന്തരം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് സ്തോത്രം. അപ്പോൾ അനന്തരം വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും അനന്തരം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു സംഭവം നടന്നതിന് ശേഷം, മുമ്പ് എന്തൊക്കെയോ ഇതിനനുബന്ധമായി നടന്നിട്ടുണ്ട്, അതിനനന്തരം. അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്ന അങ്ങനെയാണ്: അനന്തരം
പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ അവിടെയും പറയുന്നത് അനന്തരമെന്നുകൊണ്ടാണ് ആ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള സംഭവം എന്താണ്? നമുക്കറിയാം യേശു ക്രിസ്തു യോർദാൻ്റെ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. സ്നാനമേറ്റ് യേശു കരയിൽ കയറി വരുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവിടത്തേക്ക് ഇറങ്ങി വരാൻ തക്കവണ് നമ്മുടെയായി തീർന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു വലിയ ദൈവശബ്ദം അവിടെ മുഴങ്ങിക്കേൾക്കാൻ തക്കവണ് നമ്മുടെയായി തീർന്നു. അപ്പോൾ അതിനനന്തരം, അപ്പോൾ ഞാനതിനെ ഒരു പ്രസംഗാശയത്തിലേക്ക് വ്യാഖ്യാനിക്കാം, ദൈവത്തിൻ്റെ അംഗീകാരപത്രം കിട്ടിയ അനന്തരം. അപ്പോൾ യേശു ക്രിസ്തു സ്നാനപ്പെട്ടത് കൊണ്ട് പെട്ടെന്ന് ചെയ്തതല്ല. നമുക്ക് ആ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം തമ്പുരാൻ സാക്ഷാൽ പിതാവായവൻ അരുളി ചെയ്യുമ്പോൾ അത് സ്നാനം മാത്രമല്ല അതിൻ്റെ പുറകിലെ കാരണം. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ 30 വർഷത്തെ ജീവിതം, ആ ജീവിതം അധികമൊന്നും വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 52-54 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നസ്രയത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നൊരു പദമല്ലാതെ അതിനധികമായ വിശദീകരണങ്ങളൊന്നും യേശുവിൻ്റെ 30 വയസ്സ് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്കധികമൊന്നും വേദപുസ്തകത്തിൽ നിന്ന് ലഭ്യമാകുന്നില്ല. യേശു 30-ാമത്തെ വയസ്സിലാണ് സ്നാനമേൽക്കുന്നത്. അതിനുശേഷമാണ് 3.5 വർഷത്തെ ശുശ്രൂഷകൾ തുടരുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ചിന്താഗതി ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു, ആരുമറിയാതെ ഒരു വീട്ടിലെ മകനെ പോലെ ജീവിച്ചു വന്ന യേശു എന്തായിരുന്നു ദൈവമുമ്പാകെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, യേശു അന്നായിരുന്ന ന്യായ പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ, തൻ്റെ ആചാരവിധികളോടുള്ള ബന്ധത്തിൽ, ദൈവികമായ സകലവിധ കാഴ്ചപ്പാടിലും യേശു തികഞ്ഞവനായിരുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന അംഗീകാരപത്രമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു അംഗീകാരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് അംഗീകരിച്ചപ്പോൾ അതൊന്ന് തെളിയിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആത്മാവ് യേശുവിനെ എങ്ങോട്ട് നടത്തി? മരുഭൂമിയിലേക്ക് നടത്താൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നെ ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, അനന്തരമെന്ന വാക്ക് നമ്മുടെ ജീവിതത്തിനകത്തുമുണ്ട്. നമ്മളും പലപ്പോഴും ചോദിച്ചില്ല, എന്താ ദൈവമേ ഇത്രയും വേദന, എന്താ ദൈവമേ ഈ വിഷയം മാറാത്തത്, എന്താ കർത്താവേ ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത്, എന്തുകൊണ്ടാ കർത്താവേ ഇത്രകാലം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇതിനൊരു നടപടി ഉണ്ടാകാത്തത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നാളുകളായി ചോദിക്കുന്നതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ അവരോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്, പ്രിയരെ ദൈവം നിന്നെ അംഗീകരിച്ചു, അതുകൊണ്ടാണ് ഇത്രയും പോരാട്ടം നീ അനുഭവിക്കേണ്ടി വരുന്നത്, ഇത്രയും വേദന നീ അനുഭവിക്കേണ്ടി വരുന്നത്, ഇത്രയും പൈശാചികമായ എതിർപ്പുകൾ നീ നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ പുറകിലെ കാരണം നീ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ദൈവം ഒരുവനെ അംഗീകരിച്ചാൽ അവൻ അന്നു മുതൽ ലോകത്തിൻ്റെ ശത്രുവാകും, അവൻ അന്നു മുതൽ പിശാചിൻ്റെ നോട്ടപ്പുള്ളിയാകും. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, ഭയപ്പെടേണ്ട, സ്വർഗം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമ്മെ അംഗീകരിച്ചാൽ, ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ വ്യവസ്ഥ പാലിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചാൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകം നമുക്ക് ശത്രുവായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ട് നീ ഭാരപ്പെടരുത്. ലോകം നിനക്കെതിരായി നിൽക്കുന്നതിൻ്റെ കാരണം ദൈവം നിന്നെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ലോകം നിന്നോട് ശത്രുതയോടെ പെരുമാറുന്നതിൻ്റെ കാരണം ദൈവം നിന്നെ ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ കാരണമാണ്. ഞാനതിന് പഴയ നിയമത്തിനൊരു നിഴൽ കൂടി പറയാം. ഈ യാക്കോബിൻ്റെ 12 മക്കൾ, ആൺമക്കൾ, അതിനകത്ത് ഏറ്റവും ഇഷ്ടപുത്രനായിരുന്നു യോസഫ്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നൊരു വാക്കുണ്ട്, അപ്പൻ യോസഫിനെ മറ്റ് സഹോദരന്മാരെക്കാൾ അധികം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് യോസഫിനോട് സൗമ്യമായി രമ്യമായി ഒരു സഹോദരനോടുള്ള ബന്ധത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. കാരണം മറ്റുള്ളവരെക്കാൾ അധികം അപ്പൻ അവനെ സ്നേഹിച്ചിരുന്നു. ഞാൻ ഈ പകല് എന്നെ കേൾക്ക ദൈവമക്കോട് എനിക്കൊരു ദൂത് പറയാൻ എൻ്റെ ഉള്ളം തുടിക്കുന്നത് കൊണ്ട് പറയാം, പ്രിയമുള്ളവരെ,
ചിലരൊക്കെ നിന്നോട് ശത്രുതയോടെ പെരുമാറിയത്, ചിലരൊക്കെ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കച്ചകെട്ടിയത്, ചിലരൊക്കെ നിനക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയതിൻ്റെ കാരണം ഇന്ന് പകൽക്കാലം നിന്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹം നിന്നോട് കൂടുതലുള്ളത് കൊണ്ട്, ആ അപ്പൻ അധികമായി നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ്റെ സ്നേഹം എന്നോട് കൂടുമ്പോൾ ലോകത്തിന് എന്നോട് സൗമ്യമായി ഇടപെടാൻ പറ്റത്തില്ല, ലോകം എൻ്റെ ശത്രുവായി മാറും. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഒരു പദമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അനന്തരം എന്ന പദം അവിടെ ഉപയോഗിക്കപ്പെട്ടു, എന്താണ് അങ്ങനെ ഒരു പദം അവിടെ ഉപയോഗിക്കാനുണ്ടായതിൻ്റെ കാരണം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിച്ചടുത്ത ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വരികയാണ്. നാല് കാരണങ്ങൾ ഇവരുടെ ഈ ആർപ്പിൻ്റെ പുറകിലും അല്ലെങ്കിൽ ഇവരുടെ ഈ മതിൽ വീഴുന്നതിൻ്റെ പുറകിലുമൊക്കെ ഉണ്ടായ കാരണമായി നമ്മൾ കാണേണ്ടത്. നാല് പ്രധാനപ്പെട്ട അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്ന നാല് കാരണങ്ങൾ, ആ കാരണങ്ങൾ പൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ ആ കാര്യം അവർ പൂർത്തിയാക്കിയപ്പോഴാണ് മതിൽ വീഴാൻ തക്കവണ്ണമടയായി തീർന്നത്. അപ്പോൾ അവിടെ അനന്തരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, ഞാനീ പകൽ ആത്മാവിൻ്റെ നിയോഗത്തോടെ പറയാം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എരിഹോ പോലെയുള്ള മതിൽ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ട് മാറാതെ ഇന്നും നിൻ്റെ വഴിതടഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് പകലത് മാറും, പക്ഷേ അതിന് ചില കണ്ടീഷനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവർ ചുമ്മാ അങ്ങ് ചെന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് ആർപ്പെട്ടതല്ല, അതിന് മുമ്പേ ചില നടപടികൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആറ് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നാമത്തെ വാക്യം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത്രയും വിശാലമായ ചിന്തകൾക്ക് എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ പോയിന്റുകൾ മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ചിന്ത അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആറ് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ കൃത്യമായി നേതൃത്വം എന്തു പറഞ്ഞോ അത് അതുപോലെ അനുസരിച്ചു. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത്. നിങ്ങൾ നോക്കിക്ക ആറാം വാക്യത്തിലേക്ക്, നൂൻ്റെ മകനായിരിക്കുന്ന യോശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപെട്ടകം എടുപ്പീൻ, ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആറ്റിൻ കൊമ്പൗണ്ടിൽ ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ജനത്തോടവൻ, നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പീൻ, ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നടക്കണമെന്ന് പറഞ്ഞു. യഹോവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആറ്റിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്നു. അത് ഒന്ന് വായിച്ച് ധ്യാനിക്കുക, ഞാനത് ഒത്തിരി വായിച്ചു വിടാൻ മുമ്പിൽ സമയം പോരായല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ പുരോഹിതന്മാരോട് പറയേണ്ടതും അവർ ചെയ്യേണ്ടതുമായ കാര്യം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം യോശുവ പറഞ്ഞു. അപ്പോൾ തന്നെ ജനത്തെ വിളിച്ചിട്ട് ജനമെന്തു ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. അവരെല്ലാം ഐക്യമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അനുസരണം എന്താണ് അവരോട് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ഞാനിന്ന് പകൽക്കാലം ദൈവമക്കോട് പറയാം, നിന്റെ മുമ്പിലൊരു വിഷയത്തിൻ്റെ വിടുതൽ ദൈവം ചെയ്യണമെങ്കിൽ ആദ്യം ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകാം. ആദ്യം ദൈവം പറഞ്ഞത് അനുസരിക്കുക. ദൈവവചനത്തിലൊരു വാക്യം മത്തായി സുവിശേഷത്തിലുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ്, അതോടുകൂടി ഇതൊക്കെ തരാം. തരില്ലെന്നല്ല ദൈവം പറഞ്ഞത്, തടഞ്ഞു വെക്കുമെന്നല്ല പറഞ്ഞത്, ഇതൊക്കെ നിനക്ക് തരാം, പക്ഷേ എൻ്റെ രാജ്യത്തെക്കുറിച്ചും എൻ്റെ നീതിയെക്കുറിച്ചും നീ അന്വേഷിച്ച് അതനുസരിക്കാൻ തയ്യാറാകുക. ഞാൻ ഈ പകൽക്കാലം ലോകം മുഴുവൻ ഇരുന്ന് എന്നെ കേൾക്കുന്ന ഇതിനകത്തിരുന്ന് ആത്മാവിൽ കരഘോഷത്തോടെ ഈ ദൂത് ശ്രദ്ധിച്ചുകൊണ്ട് ദൈവമക്കോട് പറയാ, തമ്പുരാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നീ പോലും അറിയാതെ നിനക്കൊരു എഫക്റ്റും കൂടാതെ നിനക്ക് യാതൊരുവിധ അധ്വാനവും കൂടാതെ ചില വഴികൾ തെളിഞ്ഞു വരുന്നത്, ചില പദ്ധതികൾ വെളിപ്പെട്ടു വരുന്നത് നിനക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, വിട്ടിറങ്ങാൻ പറഞ്ഞു, വിട്ടിറങ്ങി പോയ വഴിക്കെല്ലാം കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു, അവരെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് പോകാൻ ദൈവം ഒരുങ്ങുമ്പോൾ വഴി ഒരുക്കേണ്ടടുത്ത് ദൈവം വഴി ഒരുക്കി. ചെങ്കടൽ പിളർത്തേണ്ടി വന്നപ്പോൾ ദൈവം പിളർത്തി. മണ്ണ വർഷിപ്പിക്കേണ്ട സമയത്ത് വർഷിപ്പിച്ചു. കാടപ്പക്ഷിയെ കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവന്നു. അവർക്ക് വേണ്ടുന്നതല്ല ദൈവം ഒരുക്കിക്കൊടുത്തു. അതിനകത്തൊരു മനുഷ്യനും കൈകടത്താൻ എൻ്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. ഇന്ന് പകലിൽ ആത്മാവിൽ പറയാ, നീ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാൻ തയ്യാറായ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടതല്ല നിന്റെ പുറകെ അനുഗമിപ്പിക്കാൻ.
Hallelujah. ദൈവം തയ്യാറായി. സോ രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഐക്യമായി നിന്നു. അവർ ഐക്യമായി നിന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. നമ്മളൊക്കെ കൊച്ചു ക്ലാസ് മുതലേ പഠിച്ച് കണ്ട് കേട്ടു വന്നിട്ടുള്ളൊരു കാര്യമാണ് ഐക്യമത്യം മഹാബലമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഐക്യത ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാല കുടുംബത്തിലുള്ളവർ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 പേരും പാലക്ക പിരിഞ്ഞതുപോലെ 4 തിരിഞ്ഞിരിക്കുകയല്ല. നിങ്ങളൊന്ന് ഒരുമിക്കാൻ തയ്യാറായാൽ, നിങ്ങളൊന്ന് ഒന്നാകാൻ തയ്യാറായാൽ, മനസ്സുകൊണ്ടൊന്ന് ഒരുമിക്കാൻ തയ്യാറായാൽ, ഞാൻ ഈ പകൽക്കാല ആത്മദൈവത്തോട് പറയാ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ എൻ്റെ ദൈവം കടലിൽ എറിഞ്ഞു കളയും. എൻ്റെ ദൈവം അതിനെ വഴിമാറ്റിക്കളയും. ചില തടസ്സങ്ങളെ ദൈവം മാറ്റി തരും. കാരണം ഐക്യതയ്ക്ക് ഭയങ്കരമായ സ്ഥാനം ദൈവം കൊടുക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും, സഭയാണെങ്കിലും, സമൂഹമാണെങ്കിലും, കുടുംബമാണെങ്കിലും, എന്താണെങ്കിലും ഐക്യത ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ഈ പുറത്ത് കിടന്ന് വലിയ ചിന്താവാദം വിളിക്കുന്ന ടീമൊന്നും അല്ലെന്നേ, ഇതിനൊക്കെ വലിയ പ്രശ്നമായിരുന്നു 1st century. പക്ഷെ അന്ന് അവർ ഒരുമിച്ച് നിന്നു, പൊളിക്കേണ്ടതിനെ ദൈവം പൊളിച്ചു. ഒരു സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടി, കാരാഗ്രഹത്തിൽ കിടന്നവനെ അകത്ത് കിടന്നവൻ അറിയാതെ, അധികാരി അറിയാതെ ദൂതനെ ഇറക്കി അവനെ പുറത്തു കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറായെങ്കിൽ ഐക്യതയുടെ ബലമെന്താ? ഐക്യതയുടെ പവർ എന്താ? ഹല്ലേലൂയ്യാ. ഇവര് പുരോഹിതന്മാരുണ്ട്, സാധാരണക്കാർ, ജനങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നു. അപ്പോസ്തലപ്രവൃത്തി 1st chapter 14th വായിക്കുമ്പോൾ 120 പേരടങ്ങുന്ന സംഘം, അതിനകത്ത് പത്രോസ് ഉണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട് എന്ന് വേണ്ട സകല അപ്പോസ്തലന്മാർ, യൂദ വഴികെ എല്ലാവരും ഉണ്ട്. അതുമാത്രമല്ല, യേശുവിൻ്റെ അമ്മ മറിയുണ്ട്, യേശുവിൻ്റെ സഹോദരന്മാരായ ചിലരുണ്ട്, ഇവരെല്ലാവരും അവിടെയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, അവർ ഒരുമനപ്പെട്ടു. ഞാൻ യേശുവിൻ്റെ അമ്മയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കില്ലെന്നൊന്നും മറിയ പറഞ്ഞില്ല. ഞാൻ പത്രോസാണ് എന്ന് പത്രോസ് പറഞ്ഞില്ല. ഞാൻ യാക്കോബാണ്, അല്ലെങ്കിൽ എന്നെയാണ് കർത്താവ്, ഞങ്ങളെ 3 പേരെയാണ് കർത്താവ് മറുരൂപങ്ങളെ കൊണ്ടുപോയത്, അതിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും കാണിച്ചില്ല. ഒരു വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി ഒരുമിച്ച് ജെറുസലേം വിട്ടു പോകാതെ കൂടിയിരിക്കാൻ പറഞ്ഞപ്പോൾ അത് അതുപോലെ ഏറ്റെടുത്ത് അവർ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ തയ്യാറായപ്പോൾ അതിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി ഇറങ്ങി വന്നു. അപ്പോൾ രണ്ടാമത്തെ അവരുടെ പ്രത്യേകത, അനന്തരം എന്ന പദത്തിൻ്റെ പുറകിൽ നമ്മൾ കാണുന്നത് അവർ ഐക്യമായി നിന്നു. നേതൃത്വത്തിൻ്റെ കീഴിൽ, ഒരേ നേതൃത്വത്തിൻ്റെ കീഴിൽ, ഒരു ശബ്ദത്തോടെ അവർ ഒരുമിച്ച് നിന്നു. മൂന്നാമത്തെ കാര്യം, മാനുഷിക ബുദ്ധി ഒരിടത്തും അവർ പ്രയോഗിക്കാൻ സമ്മതിച്ചില്ല. കാരണം ഇവരോട് യോശുവ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ ഓരോ ദിവസവും ചുറ്റണം. പുരോഹിതന്മാർ മുമ്പിൽ നടക്കുന്നു, കാഹളം പോകുന്നവരുണ്ട്, പെട്ടകം ചുമക്കുന്നവരുണ്ട്, സാധാരണക്കാർ, ജനങ്ങൾ, ഇവരെല്ലാം ആ ഓർഡർ അനുസരിച്ച് അടുക്കോടെ നടന്നു പോവുകയാണ്. അവരോട് പറഞ്ഞ് ഒരക്ഷരം പോലും മിണ്ടിയേക്കരുത്. അതൊരു നല്ല കാര്യം കേട്ടോ, ഭയങ്കര കാര്യം. കാരണം വർത്തമാനം പറയാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ തമ്മിൽ തമ്മിൽ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ, എടാ മതിൽ പൊളിക്കാൻ വേണ്ടി വട്ടം ചുറ്റി നടന്നിട്ട് എന്നാ കാര്യം, ഇതിൻ്റെ പുറകെ ആർപ്പിട്ടാലാണോ മതിൽ പൊളിക്കുന്നത്, വലിയ ബോംബ് വെച്ചോ പാറ്റണ്ടാങ്ക് വെച്ചോ ഒക്കെ അല്ലേ മതിൽ പൊളിക്കണ്ടേ? 100 അഭിപ്രായങ്ങൾ ബുദ്ധിയിൽ നിന്ന് വന്നേനെ. അതുകൊണ്ട് ദൈവം പറഞ്ഞു അവരോട്, വാ തുറക്കണ്ടെന്ന് പറ, ഞാൻ പറയുന്നത് വരെ വാ തുറക്കണ്ടെന്ന് പറ. ഞാൻ ഈ പകൽക്കാലം ദൈവമക്കളൊരു ദൂത് പറയാ, നീ ആവശ്യമില്ലാത്ത കമൻ്റ് പറഞ്ഞ്, നീ ആവശ്യമില്ലാത്ത നെഗറ്റീവ് പറഞ്ഞ് നിൻ്റെ മേലുള്ള ദൈവപ്രവൃത്തിയെ തടയരുത്. ഇന്ന് പകല് പറയേണ്ടതേ പറയാമുള്ളൂ, വിശ്വാസത്തിൻ്റെ വാക്കേ പറയാമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഞാൻ ചിന്തിക്കുക, വേണമെങ്കിൽ അവർക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാം, സാഹചര്യം വെച്ച് വിലയിരുത്താം. മതിലല്ലേ വീഴ്ത്തേണ്ടത്, മതിൽ വീഴ്ത്താൻ ഇതിൻ്റെ ചുറ്റും നമ്മൾ നടന്നിട്ടുള്ള കാര്യം. ഇങ്ങനെ 100 ചിന്തകൾ കൊണ്ട് വേണമെങ്കിൽ കോട്ട കെട്ടാം, പക്ഷെ അവരത് ചെയ്തില്ല. അബ്രഹാമിന് പണ്ട് പറ്റിയതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്തു, വാഗ്ദത്തം ചെയ്ത് 15th chapter വരുമ്പോൾ ദൈവം ഒന്നുകൂടി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ പരിചയമാണെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യം,
എൻ്റെ അവകാശം ഇല്ലാതെ പോകുകയല്ലേ, ഈ ദമ്മശക്കുകാരനായ എലയാസറല്ലേ എൻ്റെ ഈ സ്ഥാപനജംഗം വസ്തുക്കളുടെ മുഴുവൻ ഉടയവനായി മാറേണ്ടത്, എനിക്ക് നീ ഒരു സന്തതിയെ തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് കൃത്യമായി പുറത്തിറക്കി കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് നോക്കി എണ്ണാവുന്ന മുഴുവൻ എണ്ണി അത് നിന്റെ പേരിൽ തരുമെന്ന് പറഞ്ഞ്. ഓ, ഞാനത് പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായ സന്തോഷം പ്രകടമാകുന്നു. ദൈവം പുറത്തിറക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിച്ചു. കണ്ടോ, ദൈവം പറഞ്ഞിട്ട് നക്ഷത്രം എണ്ണി. ആ എണ്ണിയത് എത്രയാണോ അത് മുഴുവനും അവൻ്റെ സന്തതി പരമ്പരയാക്കി ദൈവം മാറ്റി. ഈ നക്ഷത്രം എണ്ണുന്ന രണ്ടു കൂട്ടരുണ്ട്, ദൈവം പറയാതെ ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാതെ നമ്മുടെ കവലയെ കൂടെ നക്ഷത്രം എണ്ണി നടക്കുന്നവരുണ്ട്, ഒരു പ്രയോജനവുമില്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ടാണ് നീ എണ്ണുന്നതെങ്കിൽ അത് മുഴുവനും നിന്റെ പേരിലാ, അത് മുഴുവനും നിന്റെ സ്വന്തമാ. ദൈവം പറഞ്ഞിട്ട് നീ അനുസരിക്കാൻ തയ്യാറായാൽ നീ ആ കണ്ടത് നിന്റെ പേരിൽ തരുന്ന ദൈവമാ. പക്ഷേ 16 അധ്യായത്തിൽ വരുമ്പോ അബ്രഹാമിന് തെറ്റുപറ്റി എന്ന് തന്നെ ഞാൻ പറയുക. കാരണം ഭാര്യയുടെ വാക്ക്, ഞാൻ ഇങ്ങനെ ചോദിക്കുക, എന്താ അബ്രഹാമേ ഭാര്യ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എടുത്തു ചാടാൻ കാരണം? ദൂത് കേട്ട അങ്ങയല്ലേ, അങ്ങയോടല്ല ദൈവം ദൂത് പറഞ്ഞത്, അങ്ങയോടല്ല ദൈവം വാക്തത്വം പറഞ്ഞത്. ഭാര്യ ദൂത് കേട്ടില്ലല്ലോ, അവളെ പറഞ്ഞ കാര്യം ബോധ്യമാക്കേണ്ടതല്ലായിരുന്നോ? അല്ല, ചാടി ബുദ്ധിക്ക് കീഴ്പ്പെട്ടു, അവിടെ ഒരു കൂട്ടവകാശി ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് നമ്മൾ ബുദ്ധി കൊണ്ട് കൂട്ടിക്കിഴിച്ചാൽ അത് നടക്കാൻ ഒരു സാധ്യതയും കാണത്തില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് ബുദ്ധിയല്ല പ്രയോഗിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ മനുഷ്യന്റെ ബുദ്ധിയും ദൈവത്തിന്റെ ശക്തിയും കൂടി ഒരുമിച്ച് പോകില്ല, ഏതെങ്കിലും ഒന്നേ വർക്കൗട്ട് ആകത്തുള്ളൂ. ഇന്ന് പകല് ഈ ലാസറിന്റെ കല്ലറയ്ക്ക് വരുമ്പോ ബുദ്ധി കൊണ്ട് മറുപടി പറയുന്നവനോട് പറഞ്ഞു, നീ വിശ്വസിക്ക്, മഹത്വം കാണാം. ഒന്നുകിൽ വിശ്വസിക്ക് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് കളിക്ക്, ഏതെങ്കിലും ഒന്നേ ഇവിടെ വില പോകത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയാ, നമ്മൾ ബുദ്ധിക്ക് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കരുത്, ദൈവത്തിൻ്റെ ആലോചന നിസ്സാരമാക്കരുത്. എൻ്റെ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റാത്തത്, നടത്തിത്തരാൻ പറ്റാത്തത് പറയുന്ന ദൈവമല്ല, അവൻ പറഞ്ഞത് നടത്താൻ. ഹല്ലേലൂയാ, സ്തോത്രം. അടുത്ത കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് അവരാർപ്പിട്ടു. സ്തോത്രം. ആർപ്പിന് 2-3 വശങ്ങൾ ബൈബിളിൽ ഉണ്ട്. സ്തോത്രം. നമുക്കറിയാം, ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കൽപ്പലക വാങ്ങി ഇറങ്ങി വരുമ്പോൾ യോശുവയും മോശയും കൂടി ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് പാളയത്തിനകത്ത് ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുക, ഭയങ്കര ബഹളം കേൾക്കുക, ഭയങ്കര ശബ്ദകോലാഹലം കേൾക്കുക. അപ്പൊ യോശുവ പറഞ്ഞു, പാളയത്തിൽ യുദ്ധഘോഷമുണ്ടെന്ന് തോന്നുന്നല്ലോ, ഭയങ്കര ആരവാരവം കേൾക്കുന്നു. അപ്പൊ മോശ പതിയെ കാതോർത്തിട്ട് പറഞ്ഞു, ഇത് ജയിച്ചാർക്കുന്നവന്റെ ആർപ്പല്ലല്ലോ, ഇത് പരാജയപ്പെട്ടവന്റെ മുറവിളി അല്ലല്ലോ, ഇതൊരു പ്രതികാരമാണല്ലോ. എന്ന് പറഞ്ഞാൽ പാട്ടാണ് അവർ പാടുന്നത്, പക്ഷെ ആരോടോ പ്രതികാരം തീർക്കുന്ന പോലെയുള്ള പാട്ട്. അപ്പൊ ഈ ആർപ്പിനകത്ത് പലവിധമായിരിക്കുന്ന ഉള്ളടക്കങ്ങളുണ്ട്. നമ്മളിവിടെ ആർപ്പിടുന്നത് ജയിച്ചവന്റെ കറോഫില. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി നമുക്ക് വേണ്ടി ആയുധവർഗം വെപ്പിച്ച് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് കാൽവരിയിൽ ജയോത്സവം നേടിത്തന്ന യേശുവിൻ്റെ നാമത്തിലുള്ള ജയമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അതിന് വിടുതൽ കിട്ടാൻ കാത്തിരിക്കണ്ട, ഓൾറെഡി വിടുതൽ നടന്നു കഴിഞ്ഞു. പ്രതിസന്ധിയുടെ നടുവിൽ നാളെ ദൈവം ചെയ്യാൻ പോകുന്ന ദൈവപ്രവൃത്തി കണ്ട്, ആത്മാവിൽ കണ്ട്, ഇന്ന് നിനക്ക് ആർപ്പിടാമോ, ഇന്ന് നിനക്ക് സ്തോത്രം ചെയ്യാമോ, ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ, അത് നാളെ അനുഭവമായി മാറും, അത് നാളെ അനുഭവമായി മാറും. അതാ ദൈവത്തിൻ്റെ വിശ്വസ്തത. എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുമ്പോൾ, അനന്തരം, ആ പദത്തിന് ഭയങ്കരമായ അർത്ഥം അതിനകത്തുണ്ട്. അവർ ചെയ്യേണ്ടത്, നേതൃത്വം ചെയ്യേണ്ടത്, പുരോഹിതന്മാർ ചെയ്യേണ്ടത്, ജനങ്ങൾ ചെയ്യേണ്ടത്, ഇസ്രായേൽ പ്രഭുക്കന്മാർ ചെയ്യേണ്ടത് എന്ന് വേണ്ട അവരുടെ കൂടെയുള്ള സകല ആൾക്കാരും ചെയ്യേണ്ട 4 കാര്യങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ കണ്ടെത്തലിൽ 4 കാര്യങ്ങൾ വിശ്വസ്തതയോടെ ചെയ്തപ്പോൾ അവർക്ക് അസാധ്യമായിരുന്ന, അവരുടെ മുമ്പിൽ അടച്ചുറപ്പാക്കിയിരുന്ന ഈ പട്ടണത്തെ ദൈവം
അടിസ്ഥാനം ഇളക്കിക്കൊണ്ട് അതിനെ തകിടം മറിച്ച് താഴെ ഇട്ടെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല, ദൈവത്തിന്റെ ശക്തി കുറുതായി പോയിട്ടില്ല, ദൈവത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്നും ഇറങ്ങി വരും പ്രവർത്തിക്കാൻ. അതെ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കട്ടെ. നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക, ദൈവത്തിന്റെ ഭാഗം ഡബിൾ ക്ലിയറാണ്. നമ്മുടെ ഭാഗം ക്രമീകരിച്ചാൽ ദൈവം ഉടനടി പ്രവർത്തിക്കും. അതിനായി ദൈവവരങ്ങൾ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.